ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നുവല്ലോ അല്ലേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്റ്റൈൽ റൈസും അതിന് ചേരുന്ന ചിക്കൻ സ്റ്റൂവുമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ബേലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1-2 സവാള ക്യൂബായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴന്ന് ഒന്ന് വെന്തൊരു പരുവമാകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നിറം ഒന്ന് മാറി തുടങ്ങണ്ട. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം അറബിക് സ്പൈസസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1 നുള്ള് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി, അധിക സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കഴുകി വെള്ളം മാറ്റി വെച്ചിരുന്ന 3 കപ്പ് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ബസ്മതി റൈസ് വഴറ്റിയെടുക്കുന്ന കൂടെ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. 1 ഉണക്ക നാരങ്ങയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ചതച്ച് പൊട്ടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് കളറ് മാറി വറക്കണ്ട, ജസ്റ്റ് അതിൻ്റെ ജലാംശം എല്ലാം വലിഞ്ഞ് ഒരു കീരിപ്പ് സൗണ്ട് വരുമല്ലോ, ഒരു ക്രിസ്പി ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പിൻ്റെ പാകം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഒരു പടി മുന്നിൽ വേണം, എങ്കിൽ ചോറ് വെന്ത് വരുമ്പോൾ ചോറിൻ്റെ പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ക്യൂബ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 8 മുതൽ 10 മിനിറ്റ് വരെ മതിയാകും ഈ അരി വെന്ത് വരാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം വറ്റി വരുന്നതാണ് പാകം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റാനുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ചാൽ മതി. പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ പറഞ്ഞ അളവിൽ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഉരുളക്കിഴങ്ങുമാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയും ആണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ റൈസ് തയ്യാറായി കഴിയും. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് ആവശ്യമുള്ള ചിക്കൻ സ്റ്റൂ ആണ്, അറബിക് സ്റ്റൈൽ ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് ചിക്കൻ സലോന ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുഴുവൻ മസാലകൾ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. 1/5 ഏലക്ക, 5 ഗ്രാമ്പു, 1 തക്കോലം, 3 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടിവർഗ്ഗങ്ങൾ 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗരം മസാലയ്ക്ക് പകരം അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. 1 ക്യാരറ്റ് ക്യൂബ്സാക്കിയത്, 1 കിഴങ്ങ് ക്യൂബ്സാക്കിയത്, 1/2 സവാള ക്യൂബാക്കി നുറുക്കിയെടുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വഴുതനങ്ങയുടെ വേറൊരു വിഭാഗമാണ്. ഇത് സ്കൂസ അല്ലെങ്കിൽ സൂക്കിനിയാണ്. അത് 2 ക്യൂബായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സീറോ ഒക്ര എന്ന് പറയുന്ന വെണ്ടക്കയുടെ ചെറിയ സൈസിലുള്ള വെണ്ടക്കയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ സ്വീറ്റ് കോണും ഗ്രീൻ പീസും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ മസാലകൾ ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊന്ന് വഴച്ചെടുത്താൽ മതിയാകും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് സവോള ചേർത്ത് കൊടുത്ത് നന്നായി വഴച്ചെടുക്കാം നിറമൊന്നും മാറണ്ട എന്നാൽ സവോള വെന്ത് വരുന്ന ഒരു പരുവത്തിന് നമുക്ക് വഴച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളാണ് നമ്മൾ സവോള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാപ്രിക്ക പൗഡറിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ജീരകം ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം അറബിക് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ പൊടിവർഗ്ഗങ്ങളുടെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പൊടിവർഗ്ഗങ്ങളൊന്നും കരിഞ്ഞു പോകരുത് എന്നാൽ പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് വഴച്ചെടുക്കാൻ വേണം ഈ സമയം നമുക്ക് 2 തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് ഒന്ന് പ്യൂരിയാക്കി എടുക്കാം അതുകൂടെ ഇതിനകൂടെ ചേർത്ത് കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാണ് പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാണ് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം അതായത് നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒന്ന് വെന്ത് വരണം ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതായത് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എണ്ണ തെളിയുന്നവരെ നമുക്ക് വഴച്ചിയെടുക്കാം അത് നമ്മുടെ ചേർത്ത് കൊടുത്ത ടൊമാറ്റോ നന്നായി വെന്ത് വരണം ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ചിക്കൻ ക്യൂബ് കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പെരണ്ട് വരണം നന്നായി ഇളകി നന്നായി യോജിച്ച് വരണം അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ആദ്യം സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വേണമെങ്കിൽ വെജിറ്റബിൾസുകൾ ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ ഞാനിവിടെ ചിക്കൻ ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചിക്കൻ തനിയെ വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 3/4 പരുവം ഫുള്ളായിട്ട് വേവണമെന്നില്ല കാരണം ഇനി വെജിറ്റബിൾസിൻ്റെ കൂടെ കാരണം കുറച്ചുകൂടെ വെന്ത് വരും അപ്പോൾ ഒരു 3/4 പരുവത്തിൽ നമുക്കിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ക്യാരറ്റും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റും കിഴങ്ങും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ക്യാരറ്റിനും കിഴങ്ങിനും മറ്റ് പച്ചക്കറിയേക്കാൾ ഒരല്പം കൂടെ വേവുള്ളതുകൊണ്ടാണ് അത് ആദ്യം ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 3 മുതൽ 4 കപ്പ് വരെ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കറിയിൽ പകുതിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് അല്ലെങ്കിൽ ഒരു വാട്ടച്ചവയൊക്കെ വരുമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ക്രമീകരിക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം അതായത് നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പകുതിയെങ്കിലും ഒന്ന് വെന്ത് വരണം ഇനി നമുക്ക് അതിലേക്ക് മറ്റു പച്ചക്കറികൾ കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എഗ് പ്ലാന്റ് അതായത് വഴുതനങ്ങ ക്യാപ്സിക്കം കൂസ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സീറോ ഒക്ര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതായത് വെണ്ടയ്ക്കയുടെ ചെറിയ സൈസ് വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഗ്രീൻ പീസോ സ്വീറ്റ് കോണോ ഒക്കെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ ഇരട്ടി അളവ് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് 2 മുതൽ 4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവിയാണ് ശരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അളവിന് അറബിക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റൈലാണെങ്കിൽ ഒരു 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും അടച്ചു വെച്ച് ഇതൊന്ന് തിള വന്നോട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം
तेल वन या वह ताड़ी कूड़े चेर्तें नो मूं तक रू तक न्यूरी आखि चेर्तु तक अरी चेर्तु इन नाईट वंद आवश्यक कुरुक वरण ओर इष्टि ग्रेवी तिक्ने क्रमी नाईट वंद वन पचल नें वन आवश्यक कुरुक वन इन या वह मल कूड़े चेर्त ती ऑफ नमें चिकन स्टू तैयार कई अरबी स्टाइल चिकन स्टू तैयार कई अब इतनी कूड़े कुबूसी सर्व आवेदन ट्राई नोक अरबी रईस चिकन स्टू या तैयार निभिप्राय निर्देश कमेंट बॉक्सल अवान थैंक यू फॉर वाचिंग।